പിന്നെ വീഴാ മാത്രല്ല, ഇത് ഇടിയാനുള്ള ചാൻസ് ഇല്ലേ? എന്തായാലും നമുക്ക് പോവാം, അതായിരിക്കും നല്ലത്. യു സ്പീക്ക് ഇംഗ്ലീഷ്? നോ. ഇതാണ് ചൈനക്കാരുടെ വീട്. ജസ്റ്റ് ഇങ്ങനെ പെയിന്റ് ചെയ്യുന്നത് പോലെ മാത്രമേ മാവ് വെച്ചിട്ടുള്ളൂ കേട്ടോ. ക്യാമറ പിടിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും താഴെ കിടക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. തായ്ലാന്റിന്റെ വടക്കേ അറ്റത്ത് പായ് ജില്ലയിലെത്തിയതിന്റെ അടുത്ത ദിവസം രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊഞ്ചി കഴിച്ച് അത് തന്ന താത്താന്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി, പിന്നെ ഒരു സ്കൂട്ടർ വാടകയ്ക്ക് എടുത്ത് കുറെ കറങ്ങി നടന്ന് ഉച്ച കഴിഞ്ഞ നേരത്ത് ഗിരികന്ദരം കാണാനായി എത്തിയപ്പോഴേക്കും നല്ല ക്ഷീണവും ദാഹവും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ കണ്ട കടയിൽ നിന്ന് ഒരു മാംഗോ ജ്യൂസ് വാങ്ങിച്ചു. ഇത് കുറച്ച് മധുരം കുറവുണ്ട്, പക്ഷെ ഓക്കെയാണ് സെറ്റ്. ഇവിടെ ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ. അവിടെ ഇരുന്നിട്ട് ആ ജ്യൂസ് കുടിച്ചു. നമുക്കിനി ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്പുകൾ കയറാനാണ് കാണുന്നത്. തുടക്കത്തിൽ സ്റ്റെപ്പിൻ്റെ തുടക്കത്തിൽ ഇവിടെ കണ്ടോ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. ഫൺ ഓൺലി വൺ ബാത്ത്, ഒരു ബാത്ത് അതിനകത്ത് ഇടാനാണ് പറയുന്നത്. ക്ലീനിനെസ് മാനേജ്മെൻറ്റ്, സേഫ്റ്റി മാനേജ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ഫണ്ട്, ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്ര നമ്മളിടുന്ന ഓരോ ബാത്തും അവർ ഉപയോഗിക്കുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് ഒരു ബാത്തിൻ്റെ കോയിനില്ല, അപ്പോൾ തൽക്കാലം ഇടാൻ പറ്റില്ല. നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് ബാക്കി കിട്ടുകയാണെങ്കിൽ ഇടാം. ആ ഇത് അത്യാവശ്യം നല്ല കുത്തനെ കേട്ടോ കയറുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടോ. നല്ല വൃത്തിയിൽ മുകളിലേക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മോ കിതക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല കുത്തനെയാണ്, കുറേ പോകേണ്ടതാവും. കുറേ നടന്നു വന്നപ്പോൾ എന്താ ഇങ്ങനെ ഒരു സ്ഥലത്തെത്തിട്ട്, ഇവിടെ കുറേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വാർണിംഗ് ബോർഡുകൾ, വീഴുന്നത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡുകളാണ്. ഇതിങ്ങനെ ഒരു കുന്നിൻ്റെ ടോപ്പ് പോലെ ഉണ്ട് കേട്ടോ. ആ ഇത് അടിപൊളിയാണ് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു മതിൽ പോലെ അതങ്ങനെ നീണ്ടു കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ ചൈനീസ് വൻമതിലൊക്കെ പോലെ അങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് കുറേ അങ്ങോട്ട്. ഇവിടെ വീഴരുതെന്ന് ബോർഡ് വെച്ചാൽ അത്ഭുതമൊന്നുമില്ല കേട്ടോ. കണ്ടോ പെട്ടെന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാണ്ടല്ലോ, ഇങ്ങോട്ട് ഭയങ്കര ആഴാണ് കണ്ടോ. അത്യാവശ്യം താഴേക്ക് അങ്ങോട്ട് നല്ല ആഴമുണ്ട് കേട്ടോ. കണ്ടോ ഇതുവഴി ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ഇത് വീതി അധികമൊന്നുമില്ല, ചെറിയ സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് വീഴാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ വീഴാൻ മാത്രമല്ല, ഇത് ഇടിയാനുള്ള ചാൻസ് ഇല്ലേ? ഞാൻ അത് ആലോചിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ ഇതിങ്ങനെ ജസ്റ്റ് മണ്ണിൻ്റെ കട്ട പോലെ അല്ലേ, അത് പെട്ടെന്ന് സൈഡൊക്കെ ഇടിഞ്ഞ് താഴേക്ക് പോകില്ലേ? വീഴാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട് കേട്ടോ. അമ്മോ ദേ ഇവിടെ എത്തിയപ്പോൾ കണ്ടോ രണ്ട് വഴിക്ക് തിരിഞ്ഞു പോന്നു. ദേ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇവിടുന്ന് കണ്ടോ ഇനി രണ്ട് വഴിക്ക് പോകുന്നുണ്ട്. ഈ വഴിക്ക് ഇങ്ങോട്ടും പോകുന്നുണ്ട്, അതുപോലെ തന്നെ അങ്ങോട്ടും പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങോട്ട് പോകാനുള്ള സംഭവം കണക്ഷൻ വിട്ടുപോയിട്ടോ, അവിടെ പൊട്ടിപ്പോയി. അത് കാരണം ആൾക്കാർ ഇവിടെ ഒരു കുഴിയിൽ കൂടി ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് ഏതോ വഴിക്കട്ട അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കുറച്ചെങ്കിലും മുന്നോട്ട് പോവണ്ടേ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗിരികന്ദരം. ശരിക്കും ഗ്രാൻഡ് കാനിയൻ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്, അത് അമേരിക്കയിലെ അരിസോണയിലാണ്. അത് ഭയങ്കര ഭീകരമാണ് കേട്ടോ, നമ്മൾ ചില സിനിമകളിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. പിന്നെ ഗ്രാൻഡ് കാനിയൻ ഓഫ് ഇന്ത്യ എന്നൊരു സംഭവമുണ്ട്, അത് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ ഗണ്ടിക്കോട്ടയാണ്. നമ്മുടെ സെക്കൻഡ് ഗിയറിൻ്റെ സമയത്ത് ഞാനും ബീബ്രോയും ഗണ്ടിക്കോട്ടയിൽ പോയിട്ട് വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അതൊക്കെ ഭയങ്കര ഭീകര സംഭവങ്ങളാണ്, അതിനപേക്ഷിച്ച് ഇത് ചെറുതാണ്. പക്ഷേ ഇത് അതുപോലെ അല്ല ശരിക്കും, ഒരു നാച്ചുറൽ വൻമതിൽ അടിപൊളിയാണ് സംഭവം കേട്ടോ. ഇത് വെള്ളം ഒഴുകുന്നതിൻ്റെ ഒക്കെ ഫലമായിട്ട്, പുഴയിലൊക്കെ പിന്നെ മലവെള്ളം പോലെയൊക്കെ വെള്ളം വന്നിട്ട് ഒഴുകുന്നതിൻ്റെയൊക്കെ ഫലമായിട്ടൊക്കെ നാച്ചുറലി രൂപപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ. എന്തായാലും ഞാൻ ഈ ചെറിയ ഇടുക്കിലൂടെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും, നോക്കട്ടെ. ഇവിടെ നിന്നുള്ള വ്യൂ അങ്ങോട്ടൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ കണ്ടോ. ഇതാണ് തായ്ലൻഡിലെ പായ് ഡിസ്ട്രിക്റ്റിൻ്റെ ഭംഗി കേട്ടോ. ഈ വഴി പോകുന്നത് അത്ര എളുപ്പമല്ല കേട്ടോ. ക്യാമറ പിടിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും താഴെ കിടക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഈ മണ്ണിങ്ങനെ പൊടിഞ്ഞിട്ടേ അത് ചവിട്ടുമ്പോൾ പെട്ടെന്ന് സ്ലിപ്പായി പോവാണ്. എൻ്റെ ഷൂ ആണെങ്കിൽ ഇതിനൊന്നും പറ്റിയ ഷൂ അല്ല. ഈ ഗ്യാപ്പ് കഴിഞ്ഞു, ഇനി ഇതേ അങ്ങനെ പോകണം. ആ വഴിക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇവിടുന്ന് അങ്ങോട്ട് വലിയ കുഴപ്പമില്ല തോന്നുന്നുണ്ട്. എന്തായാലും കൊള്ളാം. യെസ്, ഈ പൈ കാനിയനെ കുറിച്ചിട്ടേ ഒരുപാട് രസകരമായ ഇല്ലാ കഥകൾ ഉണ്ട് കേട്ടോ. ഓൺലൈനിൽ വായിച്ചു കഴിഞ്ഞാൽ രസകരമായ കുറേ സംഭവങ്ങളുണ്ട്. ചിലതൊക്കെ ഇവിടെ കുറേ വലിയ വലിയ നിധികൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കുറേ കഥകളൊക്കെ ഉണ്ട്. പിന്നെ ആത്മാവുമായി ബന്ധപ്പെട്ട കുറേ കഥകളുണ്ട്, പ്രേത കഥകളുണ്ട്. അതായത് ഒരെണ്ണം എന്താണെന്നറിയോ,
അത് കുറച്ച് നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, വീണ്ടും നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് എത്തുകയാണ് കേട്ടോ. അതിൻ്റെ അമ്മോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര സ്റ്റീപ്പാണ് കേട്ടോ, കുത്തനെയാണ് താഴത്തേക്ക് കണ്ടോ. അതിൻ്റെ ആ വക്കത്തേക്ക് പോകാൻ എനിക്ക് ധൈര്യമില്ല കേട്ടോ. ഇത് പാറയായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് ഇരിക്കാമായിരുന്നു, പക്ഷെ ഇതിങ്ങനെ മണ്ണായതുകൊണ്ട് ഏത് നിമിഷവും ഇടിഞ്ഞു പോകും. അങ്ങോട്ട് കുറേ പോകുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇതിനൊരു അന്ത്യമല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കഥ എന്താണെന്ന് അറിയോ? അതായത് ഈ പൈ കാനിയൻ ഒരു ആത്മാവിൻ്റെ സംരക്ഷണത്തിനകത്ത് കേട്ടോ ഇതിങ്ങനെ നിൽക്കുന്നത്. അതായത് ഇത് ശരിക്കും പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്, ഇത് ഇങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടൊക്കെ കൂടി ഇവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ട് കുറേ നിർദ്ദേശങ്ങൾ ഇവിടുത്തെ അധികാരികളും ആൾക്കാരൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വക്കത്തൊന്നും പോവാതിരിക്കുക, വെള്ളം അടിച്ചിട്ടൊക്കെ അതായത് മദ്യപിച്ചിട്ടൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുക, സൂക്ഷിക്കുക, പിന്നെ ഉത്തരവാദിത്തത്തോടെ പെരുമാറുക, ഇവിടെ വേസ്റ്റ് ഇടരുത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് സേഫ്റ്റിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ സംരക്ഷണത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാലിക്കാതിരുന്നാൽ, അതല്ലെങ്കിൽ പ്രാദേശികമായ ആചാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ലംഘിച്ചാൽ ആത്മാവ് പിടിക്കും എന്നാണ് ആ ഒരു കഥ കേട്ടോ. ഇതെന്താ സംഭവം എന്ന് അറിയാം, നമ്മളെ വീട്ടിലൊക്കെ പണ്ട് പറയാറില്ലേ, പണ്ടല്ല ഇപ്പോഴും പറയാറുണ്ട്, ഈ വാതിൽപ്പടിയിൽ ഇരിക്കരുത് എന്ന് പറയില്ലേ. വാതിൽപ്പടിയിൽ ഇരുന്ന എന്തോ സംഭവം ഉണ്ടല്ലോ, എന്തോ ദോഷം സംഭവിക്കും എന്നാണ് പറയുന്നത്. വാതിൽപ്പടിയിൽ ഇരുന്ന സംഭവിക്കുന്ന ദോഷം എന്താണ്? അധികൂടി ആൾക്കാർക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് അങ്ങനെ പറയുന്നതിനേക്കാളും എന്തോ ദോഷം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അവിടെ ഇരിക്കില്ലല്ലോ. അങ്ങനെ ടെക്നിക്കലി കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ് അതിനാണ് ഇവിടെ സംഭവം. നമുക്ക് എന്തായാലും കുറച്ചുകൂടി നടന്നിട്ട് പരിപാടി അവസാനിപ്പിക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെയും കുറച്ച് വിശാലമായ സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകൾ ആസ്വദിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഇത് രണ്ടായി പിരിയാണ് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്തെത്തുമ്പോൾ ബ്രാഞ്ചായി പിരിഞ്ഞിട്ട് വേറെ കുറേ ഉണ്ടായിട്ട് അങ്ങനെ 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 പോവുകയാണ്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അധികം ദൂരം കാണുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഹൈറ്റിലല്ലാതെ, ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണല്ലോ നിൽക്കുന്നത്, ഇങ്ങനെ ഇത്രയും ഹൈറ്റിലല്ലാതെ താഴെയും കുറേ ചെറിയ ചെറിയ രൂപത്തിൽ കുറേ ഉണ്ട് കേട്ടോ. കണ്ടോ, ആ താഴത്ത് കാണണമൊക്കെ കണ്ടോ, വലിയ ഹൈറ്റിലല്ലാതെ ഇങ്ങനെ കുറേ ബ്രാഞ്ചസ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇത് ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ. അങ്ങോട്ട് കണ്ടോ, ആ പോകുന്നത് കുറേ ഹൈറ്റിലേക്ക് അങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ്. എവിടം വരെ പോകുമെന്ന് അറിയില്ല. ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുറേ അങ്ങോട്ട് പോകേണ്ടി വരും കേട്ടോ, ഒരുപാട് ദൂരം പോകേണ്ടി വരും. നമുക്ക് തിരിച്ച് പോകാൻ തോന്നുന്നു. ആ എൻ്റെ ഈ സൈഡിൽ കൂടി നടക്കുന്ന അത്ര പന്തി അല്ല. ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് വീണ്ടും കുറേ ദൂരം ഇങ്ങനെ റൈഡ് ചെയ്തു കേട്ടോ, നല്ല ആസ്വദിച്ചിട്ട് ഇങ്ങനെ വരുമായിരുന്നു. കുറേ പോന്നപ്പോൾ എനിക്ക് ഈ മെയിൻ റോഡിൽ പോയപ്പോൾ ഒരു മടുപ്പ് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ലെഫ്റ്റിലേക്ക് കണ്ട് റോഡിലേക്ക് കയറിയിട്ട് ഇങ്ങനെ വന്നു. ഒരു കാട് പോലത്തെ സ്ഥലമൊക്കെ ക്രോസ് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ ഒരു ജലാശയം മുമ്പിലൊരു കുളം പോലത്തെ സ്പേസ്, അവിടെ വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി കേട്ടോ. ആക്ച്വലി ഞാൻ വരുമ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കണ്ടോ ഒരു ഒരു സ്ഥലം കണ്ടോ, ഇവിടെ കുറേ ചെക്കന്മാരിരുന്നിട്ട് ഇങ്ങനെ മീൻ പിടിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ചൂണ്ടയിടുക, മീൻ തീറ്റ കൊടുക്കുകയാണ്, മീനൊന്നും കിട്ടുന്നില്ല. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ അവരിപ്പാണ് പോയി. എൻ്റെ വണ്ടിയിൽ തട്ടിക്കല്ലേ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ 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 ബൈ. അവര് പോയപ്പോ ഈ പ്രദേശത്ത് ഞാൻ ഒറ്റക്കായിട്ടോ, വേറെ ആരും ഇല്ല. ഈ വഴിക്ക് അങ്ങോട്ട് പോയിട്ട് എന്തോ ഒരു കുറെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ റോഡ് നമ്മുടെ വണ്ടി കൊണ്ട് പോകാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല കേട്ടോ. ഒരു വലിയ ജലാശയമാണ്. ഈ വഴിക്ക് പോകാൻ പറ്റുന്ന റോഡുണ്ട്, പക്ഷേ ഇവിടെയും കണ്ടോ വെള്ളം കയറി കിടക്കുകയാണ്. ഈ സ്കൂട്ടർ കൊണ്ട് ചിലപ്പോൾ ഈ കൂടി പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ശരിക്കും ഇവിടെ വന്ന് ഇവിടെ വഴി അവസാനിച്ച ഒരു കണ്ടീഷനിലുള്ളത്, നമുക്കിനി തിരിച്ചന്നെ പോകാതെ വേറെ മാർഗ്ഗമില്ല. ആ ഇതൊരു റിസർവയർ ആണത്രേ, അവിടെ ഉള്ള ഒരു ബോർഡ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാട്ടോ ഞാനത് മനസ്സിലാക്കിയത്. ഹ്വൈ ഡി മീ റിസർവയർ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഹ്വൈ ഡി മീ എന്ന് പറയുന്നത് അങ്ങോട്ട് പോയിട്ടുള്ള വില്ലേജാണ്. പക്ഷേ റോഡ് ഇവിടെ ഒന്നും കുഴപ്പമില്ല, കുറച്ച് അങ്ങോട്ട് നടന്നു പോയി ഞാൻ നോക്കിയപ്പോൾ അവിടെ ഭയങ്കര മോശമാണ്. അതിൽ പോയി കഴിഞ്ഞാൽ പെടും. അതേ ഒരു ചെങ്ങായി ഒരു കൊട്ട നിറച്ച് കുട്ടികളെ കൊണ്ട് പോകണുണ്ടോ.
നല്ല രസമുള്ള പരിപാടിയാണ്. ഒരു ബൈക്ക് വാങ്ങിയാൽ മതി, ഒരു ഇന്നോവയിൽ പോണ അത്രയും ആൾക്കാർക്ക് പോകാൻ പറ്റും. അത് കുട്ടി എണീറ്റിക്കുന്നു. You speak English? No. Oh. Coffee? No coffee. Me. Coffee, coffee. Coffee. Huh? No. കുടുങ്ങി. വരുന്ന വഴിക്ക് ചെറിയൊരു കട കണ്ടു കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി. നമ്മുടെ നാട്ടിലെ ചായക്കടകളൊക്കെ ഉണ്ടാവില്ലേ, കുഞ്ഞു ചായക്കടകൾ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു കടയാണ്. പക്ഷേ അവിടെ എന്താ ഉള്ളതെന്നൊന്നും ഒരു ഐഡിയും കിട്ടുന്നില്ല. അവിടെ ചായയും കോഫിയൊന്നുമില്ല, ഭക്ഷണങ്ങളാണ് ഉള്ളത് കേട്ടോ. പിന്നെ എന്തോ ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഈ സ്ഥലത്തൂടെയൊക്കെ കേട്ടോ. നേരത്തെ ഞാൻ അങ്ങോട്ട് പാസ് ചെയ്ത് പോയത് ചെറിയ സ്ഥലം. അവിടെ ഇവിടേക്ക് ഓരോ വീടുകളൊക്കെ ഉണ്ട്, വാഴക്കൃഷി ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് കുറച്ച് റബ്ബർ കൃഷിയൊക്കെ കണ്ടു കേട്ടോ. റബ്ബർ കൃഷി ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ കണ്ടോ എന്തൊക്കെയോ നമ്മൾ ഉപ്പിലിട്ട് വെച്ച പോലത്തെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചേച്ചി എനിക്ക് ഒരെണ്ണടുത്ത് തന്നു കേട്ടോ. ഇത് നമ്മുടെ പച്ചമുന്തിരി പോലത്തെ സംഗതി ഉണ്ട് കണ്ടിട്ട്, പക്ഷേ വേറെ ടേസ്റ്റാണ്. എന്തോ ഒരു പേരൊക്കെ പറഞ്ഞു, ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഒരു വാക്ക് പോലും ഇംഗ്ലീഷ് മനസ്സിലാവില്ല. ഞാൻ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ട്രാൻസ്ലേറ്ററിനും അവർ പറയുന്ന ഭാഷ കിട്ടുന്നില്ല. ചിലപ്പോൾ ഇവിടുത്തെ ലോക്കൽ ഡയലക്റ്റ് ഏതെങ്കിലും ആയിരിക്കും, അത് കാരണമായിരിക്കും ചിലപ്പോൾ മനസ്സിലാകാത്തത്. എന്തായാലും പെട്ടു, ഒന്നും പറയാൻ പറ്റുന്നില്ല. ഉണ്ടോ ഇവിടെ എന്തൊക്കെയോ ചെറിയ മിഠായികളൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ കളർ പൊടികളൊക്കെ ഉണ്ട്. ഇതെനിക്ക് മനസ്സിലായിട്ടോ, ഇത് വെച്ചിട്ട് എന്തോ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. കണ്ടോ, അത് ചൂണ്ടിയിട്ട് പിന്നെ ഇതിനകത്തേക്ക് ചൂണ്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കളറൊക്കെ വെച്ചിട്ട് നമ്മളെ സ്ക്വാഷൊക്കെ പോലത്തെ എൻ്റെ ഒരു സംഗതി ആയിരിക്കും. നമ്മുടെ ടാങ് ഒക്കെ അല്ലേ, ടാങ് അതുപോലത്തെ എന്തോ ആണ് തോന്നുന്നുണ്ട്. അത് വെച്ചിട്ട് അവർ എന്തോ ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ. ഇതാണ്ടോ അവരുടെ കട, ഇതാണ്ടോ ഒരു ചെറിയ കട. ശരിക്കും നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന ഒരു കടയാണ് കേട്ടോ. ഫുഡ് ഇവിടെ എന്തൊക്കെയുണ്ട്? പക്ഷേ ഇവിടുത്തെ ഫുഡ് എന്തായാലും ഞാൻ കഴിക്കുന്നില്ല. ഞാൻ കോഫി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു, പക്ഷേ ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. പക്ഷേ കോഫി എന്നൊക്കെ മിക്കവാറും അവർക്ക് മനസ്സിലാകണ്ടാവില്ല. അപ്പോൾ കൈ കാണിച്ചു ഇല്ല എന്ന അർത്ഥത്തിൽ. എന്തായാലും നമുക്ക് പോവാം, അതായിരിക്കും നല്ലത്. അവിടുന്ന് പോന്നതിന് ശേഷം വേറെ വഴി കൂടിയാണ് കേട്ടോ നമ്മൾ പായിലേക്ക് എത്തിയത്. പൈ എത്തിയപ്പോൾ ഇതാണ് ശരിക്കും പൈയിലെ അങ്ങാടിയുടെ ഭാഗം കേട്ടോ. ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതാണ് ഏകദേശം. നമ്മളാ ഇന്നലെ ഒക്കെ കണ്ടില്ലേ, രാവിലെ ഒക്കെ കണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈയിലെ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് അറിയപ്പെടുന്ന ആ ടൂറിസ്റ്റുകളുടെ കേന്ദ്രമാണ് ശരിക്കും ഇവിടുത്തെ ടൗൺ എന്ന് പറയുന്നത്. ഈ കാണുന്ന ഭാഗമൊക്കെയാണ് കേട്ടോ. അവിടെ ഒരു തട്ടുകടയിൽ നല്ല തിരക്ക് കാണുന്നുണ്ടോ. എന്തൊക്കെയാ വെറൈറ്റി സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്, നമുക്കൊന്ന് കറങ്ങി നോക്കാം. ഇവിടെ ഒരു കടയിൽ കണ്ട സംഭവം കണ്ടോ, ഖനും ഖോക്ക് എന്നോ പേരെന്തോ പറഞ്ഞിട്ടോ. സംഗതി ഇതാണ്, അത് കണ്ടോ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി പോലുള്ളൊരു ചട്ടിക്കകത്ത് ആദ്യം ഒരു മാവ് ഇങ്ങനെ ഒഴിച്ചു കേട്ടോ. പിന്നെ ആ കുഴികളിലെല്ലാം മാവ് മൊത്തത്തിലാണ് ഒഴിച്ചത്, ആ കുഴിയിൽ മാത്രമല്ല. പിന്നെ ജസ്റ്റ് ഇങ്ങനെ പെയിൻറ് ചെയ്യുന്നത് പോലെ മാത്രമേ മാവ് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആ കുഴികളിൽ കോക്കനട്ട് മിൽക്കാണ് കേട്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ചു. അതിന് ശേഷം അതിനുള്ളിൽ കുറച്ച് കോണൊക്കെ ഇട്ടിട്ട് അടച്ചു വെച്ചു കേട്ടോ. നോക്കാം, നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഹൗ മച്ച് ഫോർ ദിസ്? 25 ഹൗ മെനി പീസസ്? വൺ ബോക്സ്? 7 പീസിന് 25 രൂപ എത്ര കേട്ടോ. അത് 7 പീസ് ഞാൻ കഴിക്കുമോ എന്ന് എനിക്കറിയില്ല, എന്തായാലും വാങ്ങി നോക്കാം. സംഗതി സിമ്പിളാണ്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത സാധനമാണ്. ഈ പുള്ളിക്കാരുടെ വീട് ശരിക്കും പട്ടായേൻ്റെ അടുത്താണ് കേട്ടോ. പക്ഷേ ഈ കച്ചവടം ചെയ്യുന്ന ആളില്ലേ, അത് പുള്ളിക്കാരുടെ ആൺസുഹൃത്താണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ ജീവിക്കാൻ ഇങ്ങോട്ട് വന്നതാണത്രേ. അപ്പോൾ പുള്ളിയുടെ കച്ചവടത്തിൻ്റെ കൂടെ പുള്ളിയെ സഹായിക്കുന്നു. ഇപ്പോൾ ഒരു വർഷമായിട്ട് അവർ ഇവിടെയാണത്രേ. അത് കൊള്ളാം, ഇനി ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കുകയാണ് സംഗതി കേട്ടോ. എന്തൊക്കെ പരിപാടികളല്ലേ. പിന്നെ പുള്ളിക്കാരിയാണ് ഇതിങ്ങനെ ഓരോന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. ആ ഇത് രണ്ടെണ്ണം ഒന്നാക്കും കേട്ടോ, അങ്ങനെയാണ് സംഭവം. രണ്ടെണ്ണം കൂടി വെച്ചിട്ട് ഇങ്ങനെ ഒന്നൊന്നിൻ്റെ മുകളിൽ കമഴ്ത്തി വെക്കുമ്പോൾ അങ്ങനെയുള്ള എണ്ണ കേട്ടോ കിട്ടുന്നത്. ഐ ലൈക്ക് ദിസ് പ്ലേസ്, വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ അതാ നമ്മളൊരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ആ നടുവിൽ കാണുന്ന വൈറ്റ് സംഭവം അല്ലേ, അത് ഭയങ്കര സോഫ്റ്റാണ്, ഒരു പേസ്റ്റ് പോലത്തെ അവസ്ഥയിലാണ്. ആദ്യം ഒഴിക്കുന്നത് ഇതിനൊരു ബേസാണ് കേട്ടോ, അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. കൊള്ളാം കൊള്ളാം, അടിപൊളി, ഞാൻ ടേസ്റ്റ് ഉണ്ട്. ഇപ്പുറത്തെ കടയിൽ വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് എന്തോ സംഗതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയി ചോദിച്ചു നോക്കി, എനിക്കൊരു പിടിയും കിട്ടിയില്ല, പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അത്
ഒന്ന് പീനട്ട് ഉപയോഗിച്ചിട്ടും ഒന്ന് കോക്കനട്ട് ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കിയതാണ്. പക്ഷേ എന്താണ് സംഭവം എന്ന് ഐഡിയ ഇല്ല. ഇനി തിരിച്ചു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിത് നേരെ മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റ് എത്തും. നമ്മളങ്ങനെ നമ്മുടെ നാട്ടിലെത്തി കേട്ടോ, വാക്കിംഗ് സ്ട്രീറ്റിലെത്തി. ഇവിടെ എത്തുമ്പോൾ ആ ഒരു വൈബ് വേറെ തന്നെയാണ്. ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ. ഇനി ഈവനിങ് ആകുമ്പോൾ ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ കണ്ടതാണ് ഈവനിങ്ങിലത്തെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് കേട്ടോ. വാക്കിംഗ് സ്ട്രീറ്റിൽ വന്നതിന് ശേഷം നല്ല വിശപ്പായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഫുഡ് അന്വേഷിച്ച് നടന്ന്, പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഒരു ചിക്കൻ പീസ് ഗ്രില്ല് ചെയ്തത് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ, കൂടെ ഒരു സ്റ്റിക്കി റൈസും. വിശപ്പിൻ്റെ കാർഡിനെ കൂടി ഞാൻ ഷൂട്ട് ചെയ്തില്ല. അതിനുശേഷം 7-11 നിന്ന് ഒരു കൊക്കക്കോളയും കുടിച്ചിട്ട് പിന്നെ അവിടുന്ന് സ്കൂട്ടർ എടുത്തിട്ടിങ്ങനെ പോകുന്നു കേട്ടോ. എന്തായാലും ഇരുട്ടാകുന്നവരെ ഇങ്ങനെ സ്കൂട്ടർ കൊണ്ട് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ പോവാത്ത റോട്ടിൽ കൂടി കുറച്ച് മുന്നിലേക്ക് വന്നു. അപ്പം നമ്മൾ നേരത്തെ വന്ന ആ ചാങ്മായ് പായ് ഹൈവേ ഉണ്ടല്ലോ, മെയിൻ റോഡ്, അതിനെ ക്രോസ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നു. നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ആണ് കേട്ടോ. ഒരു സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഈ റൈസ് ടെറസ് പോലത്തെ നെൽപ്പാടങ്ങൾ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കൊയ്തതും കാലിപ്പാടങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പാസ് ചെയ്തിട്ട് ഇങ്ങനെ കുറേ ദൂരം ഇങ്ങനെ വന്നിട്ട് നല്ല ഭംഗിയുള്ള റോഡുകളൊക്കെയാണ്. കുറേ പോയപ്പോൾ ഒരു ചൈനീസ് വില്ലേജിൻ്റെ ഗേറ്റ് കണ്ടു കേട്ടോ. ഞാൻ കേട്ടായിരുന്നു ഇവിടെ ചൈനീസ് വില്ലേജിൻ്റെ നിന്ന്. അതിനകത്ത് കടന്നിട്ട് ഒന്ന് രണ്ട് വീടുകളെടുത്ത് ഞാൻ സംസാരിക്കാൻ നോക്കി കേട്ടോ. അവർക്കൊന്നും ഭാഷ മനസ്സിലാവുന്നില്ല, കുടുങ്ങിപ്പോയി. അവസാനം ഞാൻ വേണ്ട ഒന്നും കാണണ്ട ചോദിച്ചു നേരെ പോവായിരുന്നു. അപ്പോൾ ഒരു സൂചന കണ്ടു, പുള്ളി അവിടെ ചെടി എന്തൊക്കെ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. പുള്ളിക്കും ഇംഗ്ലീഷ് അറിയില്ല. യുവർ നെയിം, നെയിം അഫീസ. ഇസ് ദിസ് ചൈനീസ് വില്ലേജ് റൈറ്റ്? ചൈനീസ് പീപ്പിൾസ്. ആ ഓക്കെ 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 ഓക്കെ. പുള്ളി ഇവിടെ ഇങ്ങനെ ചെടി വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. നെയിം എങ്ങനെയൊക്കെയോ മനസ്സിലായിട്ടോ. ഇതാണ് അവരുടെ വീട്. ഞാൻ ഈ വീടിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള കുറേ പണ്ട് മുതലേ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചൈനീസ് വംശജർ കുറേ പേരുണ്ട് കേട്ടോ. അവരൊരുമിച്ച് താമസിക്കുന്ന ഒരു വില്ലേജാണ് ചൈനീസ് വില്ലേജ്. നോക്കി അവരുടെ ഒരു മുറ്റമൊക്കെ കണ്ടോ, നിറയെ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് ഇതാ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കണ്ടോ. പുള്ളി സൂക്ഷിച്ചിട്ട് ഓരോ സംഭവം ഇങ്ങനെ, അതായത് ഉണങ്ങിയ ഇലകളും ഉണങ്ങിയ കമ്പുകളൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്ത് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഫുൾ ടൈം അങ്ങനെ പരിപാലിച്ചിട്ടാണ് കേട്ടോ ഇവർ ഇത് ഇത്രയും വൃത്തിയിൽ ഇരിക്കുന്നത്. അവിടെ മുറ്റത്താരെ ഇരിക്കുന്നുണ്ട്. അതിനകത്തേക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്നും അറിയില്ല. ഇവനോട് എങ്ങനെ ഏത് ഭാഷ ചോദിക്കുന്നു അറിയില്ല. ഞാൻ പുള്ളിയോട് എങ്ങനെയൊക്കെയോ പറഞ്ഞു കേട്ടോ ഇങ്ങോട്ടൊന്ന് വരുമെന്ന്. അതായത് എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ ചിലപ്പോൾ ഇവർ എന്താ വിചാരിക്കുമെന്ന് അറിയില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അതെന്തോ ഒരു ചെടി കേട്ടോ, നടാൻ വേണ്ടിയിട്ട് തൽക്കാലം അങ്ങനെ വെള്ളത്തിലൊക്കെ ആക്കി വെച്ചിരിക്കാം കേട്ടോ. ഇവരുടെ പുറത്തെന്തോ കുക്ക് ചെയ്യുന്ന പരിപാടി ഉണ്ട് തോന്നുന്നു കണ്ടോ. കുറേ ചട്ടികളൊക്കെ തൂക്കിയിട്ടിരിക്കണം. ആ ഇത് സംഭവം മറ്റേതാണ് കേട്ടോ. ഇതാണ് ശരിക്കും ചീനച്ചട്ടി. നമ്മുടെ നാട്ടിലുള്ള ചീനച്ചട്ടി ഇല്ലേ, അത് ശരിക്കും ചൈനക്കാരതല്ലേ. അപ്പോൾ ഇതാണ് ഒറിജിനൽ ചീനച്ചട്ടി കേട്ടോ. ഇതാണ് ചൈനക്കാരുടെ വീട്. ചെറിയ വീടാണ്. ഇതിനേക്കാളും ചെറിയ വീടുകളൊക്കെ ഞാൻ അവിടെ കണ്ടു കേട്ടോ. വളരെ ചെറിയ കുടിലൊക്കെ പോലത്തെ വീടുകളൊക്കെ കണ്ടു. ആ കോഴിയൊക്കെ ഉണ്ട്, കോഴീനെയൊക്കെ വളർത്തുന്നുണ്ട്. ആ ഇത് എൻ്റെ അമ്മയാണ് കേട്ടോ, പുള്ളിക്കാരൻ്റെ അമ്മയാണ് ഇത്രേ. അത് അമ്മയും അനിയനും ആണ് കേട്ടോ. അവർ പുറത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ കൊതുക് കടിക്കുന്നുണ്ട്, എന്നെയും കുറേ കൊതുക് കടിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ചേരെടുത്ത് അകത്തേക്ക് പോകുന്നു. ആ ഇവിടുന്ന് കേട്ടോ കോഴി കൂവുന്നേക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ കോഴീനെ വളർത്തുന്നത് ഇങ്ങനെ കേട്ടോ, ഇങ്ങനത്തെ ഒരു കൊട്ടേൻ്റെ അടിയിലാണ് കണ്ടോ. വേറെ കൂടൊന്നും കാണാനില്ല. ആ അപ്പുറത്ത് വേറെ കോഴീൻ്റെ കൂട് കാണുന്നുണ്ട്. ആ അതിനകത്ത് കരിങ്കോഴിയാണ് കേട്ടോ. ആ ശരിയാണ്, കരിങ്കോഴിയും വേറെ എന്തോ ഒരു കോഴിയൊക്കെ ഉണ്ട്. ഒരു അടുക്കിപ്പെറുക്കൽ പരിപാടി ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അത് അലങ്കോലമായിട്ട് കിടക്കുന്നൊരു രീതിയാണ് കണ്ടത് ഇവിടെ. പക്ഷേ ചെടികൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ കുറേ കാക്ടസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ ഒരുപാട് ഐറ്റം ഉണ്ടല്ലോ കാക്ടസ്. ഇവരുടെ ഒരു സിറ്റ് ഔട്ട് പോലത്തെ സ്പേസൊക്കെ കണ്ടോ, അലങ്കോലമായിട്ട് കിടക്കുകയാണ് സംഗതികളൊക്കെ. ആ കണ്ടോ, ഒരു വിറക് ഉപയോഗിച്ചിട്ട് ഒരു പ്രത്യേക തരം അടുപ്പിൽ ഇവിടെ ഉണ്ടോ കുക്ക് ചെയ്യുന്നത്. ഇതാണ് അവരുടെ അടുപ്പ്. ഇത് വിറകടുപ്പാണേ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന വിറകടുപ്പാണ്. ഓക്കെ ബ്രദർ, താങ്ക് യു, ബൈ ബൈ. എപ്പോഴും ഞാൻ ആലോചിക്കുന്ന കാര്യമാണ് കേട്ടോ, ലോകം മുഴുവൻ ഒരൊറ്റ ഭാഷയായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ശരിക്കും നമ്മൾ പരമാവധി പറ്റാവുന്ന മാക്സിമം ഭാഷകൾ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ.
ലൈഫിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് പലപ്പോഴും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് പറയും, ഇംഗ്ലീഷ് പഠിച്ചാൽ പിന്നെ എല്ലാം സെറ്റാണ്, എവിടെ പോയാലും ഓക്കെ ആണെന്ന്. ഒരു കാര്യമല്ല കേട്ടോ, വളരെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ ഇംഗ്ലീഷ് കൊണ്ട് കാര്യമുള്ളൂ. ഉള്ളതിലേറ്റവും ഉപകാരപ്പെടുന്ന ഭാഷ ഇംഗ്ലീഷാണ് എങ്കിൽ പോലും പല സ്ഥലത്തും ഇതുതന്നെ കഥ. നോ രക്ഷ. അങ്ങനെ ഇപ്പം എനിക്ക് അവരോട് നന്നായി സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിപ്പോൾ വെറുതെ ബബ്ബബ്ബ അടിച്ചിട്ട് ഇങ്ങോട്ട് പോരേണ്ടി വന്നു. ഒരു കുത്തനെ ഒരു കയറ്റം കയറാൻ കേട്ടോ. ഇതൊക്കെ ചൈനീസ് വില്ലേജിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. എപ്പോൾ തുടങ്ങിയാന്നറിയോ കുത്തനെ കയറാൻ? കയറ്റം കഴിഞ്ഞപ്പോൾ വീണ്ടും നല്ല ഭംഗിയുള്ള സ്ഥലം വന്നിട്ടോ. വലത് ഭാഗത്ത് ഇങ്ങനെ കൃഷിസ്ഥലങ്ങളും ദൂരെ മലകളൊക്കെയാണ്. എനിക്ക് ഉറപ്പില്ല, ഒരു പക്ഷേ ആ മലനിരകളുടെ അപ്പുറത്തേക്ക് ചിലപ്പോൾ ഞാൻമാറായിരിക്കും. ഏറെക്കുറെ അതിർത്തിയൊക്കെ എത്താൻ ആവശ്യമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കുറേ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൗണ്ടിലേക്ക് എത്തിട്ടോ. അപ്പോൾ സംഭവം എന്താ അറിയോ, ഞാനത് കണ്ടു വന്നതല്ല, പക്ഷേ ഇവിടെ ഒരു സ്പോട്ടുണ്ട്, ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇത്രേ. ഞാൻ ആക്ച്വലി വെറുതെ ഇങ്ങനെ വന്നതാണ്, ഒരു റാൻഡം റോട്ടിൽ കൂടി. അപ്പോൾ ഇവിടെ കുറച്ച് ബൈക്കുകളൊക്കെ കണ്ടോ, ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ കണ്ട് മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതെന്ത് വ്യൂ ആണെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. ഞാൻ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഇത് വല്ല റിസോർട്ടോ ഹോട്ടലൊക്കെ ആണെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എന്തോ തന്നെ ആണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ വ്യൂ പോയിൻ്റ്. ഈ വഴി നോക്കിയേ എന്ത് ഭംഗിയല്ലേ, ഈ ചൈനീസ് ലാൻഡേണൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ, 20 ബാത്തിൻ്റെ ടിക്കറ്റ് എടുക്കണം അങ്ങോട്ട് കടക്കണമെങ്കിൽ. ഓക്കെ. ആ ഒരുപാട് കയറി കേട്ടോ. ആ കുത്തനെ കയറുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പാണ് എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ടാവുന്ന. അമ്മാതിരി ഹൈറ്റിലേക്കാണ് പെട്ടെന്ന് കയറിയത്. ആയ് കൊള്ളാമല്ലേ, ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഉയർന്ന ഒരു സ്ഥലത്തേക്ക് എത്തിട്ടോ. ഇവിടെ അങ്ങനെ വിശാലമായിട്ടൊരു പുൽത്തകിരി ഉണ്ട്. ആ പിന്നെ റിബൺ കെട്ടുന്ന പരിപാടി ഉണ്ട്, അതിന് കുറവൊന്നുമില്ല. ഓക്കെ. ആ കണ്ടോ കണ്ടോ കണ്ടോ, അടിപൊളി. ഇതായിരിക്കും വ്യൂ പോയിൻറ്റിലെ ഏറ്റവും വൃത്തിയിൽ കാണുന്ന സ്ഥലം. ഇത് ഫോട്ടോ സ്പോട്ടും കൂടിയാണ് കേട്ടോ. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഇത് കണ്ടോ. ഈ ഒരൊറ്റ ഷോട്ട് കാണിച്ചിട്ട് ഇതാണ് ബായ് എന്ന് പറഞ്ഞാൽ മതി, പരിപാടി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ വന്നാലുള്ള ഗുണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഏത് വഴിക്കാണ് വന്നത്, എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. എന്തായാലും നോക്കിയേ വ്യൂ നോക്കിയേ, എന്ത് സ്റ്റണ്ണിങ് വ്യൂ ആണ് നോക്കിയേ. അത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ ചുറ്റും മലനിരകളാണെന്ന് പറഞ്ഞില്ലേ. കണ്ടോ ഇതാ, ഈ ഭാഗത്തൊക്കെ മലയാണ്, അങ്ങോട്ടൊക്കെ മല. കണ്ടോ ഈ മലകളുടെ എല്ലാം കൂടെ താഴ്വാരത്ത് സെൻട്രലിൽ ഒരു സ്ഥലം, അതാണ് പായ്. അധികം പോപ്പുലേഷൻ ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ സ്ഥലമാണ് കേട്ടോ ഇവിടെ. പക്ഷേ ടൂറിസ്റ്റുകൾ വന്നിട്ടാണ് ഇവിടെ ഇങ്ങോട്ട് ഇത്രയും തിരക്കൊക്കെ ആയിട്ട് ഡെവലപ്പായത്. അതല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽസ് മാത്രമാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരെ ഇവിടെ ഉള്ളൂ. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞില്ലേ വളരെ ചെറിയൊരു ടൗൺ ആണ് പൈ എന്ന്. അതായത് 2006 സെൻസസ് പ്രകാരം 2300 താഴെയാണ് കേട്ടോ ഇവിടുത്തെ ജനസംഖ്യ ഉള്ളത്. അത്രയും കുറച്ച് ആൾക്കാരെ ഇവിടെ ജീവിക്കുന്നുള്ളൂ. അതിനകത്ത് തന്നെ ഭൂരിപക്ഷം പേരും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അതായത് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽകൃഷിയും പിന്നെ കുറേ പച്ചക്കറി ഐറ്റംസൊക്കെ ഉണ്ട്, പ്രധാനമായിട്ടും ചോളമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ചിലപ്പോൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജീവിക്കുന്നത് ടൂറിസം മേഖലയിലെ വിവിധ തരത്തിലുള്ള കച്ചവടങ്ങളും മറ്റു പരിപാടികളൊക്കെ ആയിട്ടാണെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ചിയാങ്മായിയെ കുറിച്ച് പറഞ്ഞ പോലെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനും വളരെ മിടുക്കന്മാരാണ് കേട്ടോ. ഇവരിൽ ഭൂരിഭാഗം പേരും അതായത് തുണിയിലും അതുപോലെ മുള കൊണ്ടും ഒക്കെ പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്, തടിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റ് കൂടി നടക്കുമ്പോൾ തന്നെ കുറേ അങ്ങനത്തെ കരകൗശല വസ്തുക്കളുടെ ഷോപ്പുകളൊക്കെ കാണാൻ പറ്റും. സ്വന്തമായിട്ട് യൂണീക്കായിട്ടുള്ള കൾച്ചറും ജീവിത രീതിയൊക്കെ ഉള്ള വിവിധ തരം എത്നിക് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ. ഈ പറഞ്ഞ കുറച്ച് ജനസംഖ്യ ആണെങ്കിൽ പോലും അതിനകത്ത് അതായത് തായ്, കാരൻ, ഷാൻ, ലാഹു, ലിസു എന്നൊക്കെ പറയുന്ന വിവിധ തരം എത്നിക് ഗ്രൂപ്പുകൾ ഇവിടെയുണ്ട്. ഈ ഫെസ്റ്റിവൽസിൻ്റെയൊക്കെ സമയത്താണ് ശരിക്കും അവർ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ടൗണിന് ചുറ്റുമായിട്ടുള്ള മലകളിലൊക്കെ ചില ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസൊക്കെ ജീവിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കുറച്ച് സമയം ഞാനിവിടെ ഇങ്ങനെ ഇരുന്നിട്ടോ, നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. ചെറിയൊരു കാറ്റുണ്ട്, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്.
അപ്പോൾ ഇനി താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. പോയിട്ട് കുറച്ച് എഡിറ്റിങ്ങൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെന്താണ്, വിശപ്പ് മാറി കേട്ടോ. ഭക്ഷണം കഴിച്ച് നന്നായിട്ട് കഴിച്ച് വിശപ്പൊക്കെ മാറി, ഓക്കെയാണ്, സെറ്റായി. ഇനിയിപ്പോൾ താഴത്തേക്ക് പതുക്കെ പതുക്കെ പോട്ടെ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. നാളെ എന്ത് ചെയ്യണമെന്ന് ഒന്ന് ഇരുന്ന് കണ്ടുപിടിക്കുകയും കൂടി വേണം കേട്ടോ. അതിനും കൂടിയാണ് ഞാൻ നേരത്തെ പോകുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടി സമയം ഇവിടെ ഇരിക്കായിരുന്നു. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.